നമസ്കാരം. താലിബാൻ അഫ്ഗാൻ പിടിച്ചെടുത്തതോടെ അവിടെ നടക്കുന്ന വലിയ ക്രൂരതകളാണ് നമ്മൾ കണ്ടത്. ഏറ്റവും കൂടുതൽ ഈ ക്രൂരതയ്ക്ക് ഇരയകളാവുന്നത് സ്ത്രീകളാണെന്നാണ് മുൻപ് വന്ന റിപ്പോർട്ടുകൾ. സ്ത്രീകൾ നിരവധി പേർ അഫ്ഗാനിൽ നിന്നും പലായനം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നും അവിടെയുള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അനുഭവിക്കേണ്ടി വരുന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. താലിബാൻ പോരാളികൾ പെൺകുഞ്ഞുങ്ങളെ വില കൊടുത്ത് വാങ്ങുന്നെന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത്. ലൈംഗികാടിമകളാക്കി വളർത്താൻ 800 പൗണ്ട് നൽകിയാണ് പെൺകുഞ്ഞുങ്ങളെ താലിബാൻ വാങ്ങുന്നതെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പണത്തിനും കന്നുകാലികൾക്കും ആയുധങ്ങൾക്കും പകരമായി ഒരു വയസ്സുവരെയുള്ള കുട്ടികളെ തീവ്രവാദികൾക്ക് വിൽക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ജിഹാദികളായ തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാനിലെ നിരാശരും ദാരിദ്ര്യം അനുഭവിക്കുന്നതുമായ ആളുകളെ ചൂഷണം ചെയ്യുന്നു. ഗ്രാമീണരെ ലക്ഷ്യമിട്ടാണ് താലിബാൻ പെൺകുഞ്ഞുങ്ങളെ വാങ്ങാനിറങ്ങുന്നത്. ജിഹാദി വധുക്കളായി വളർത്താനാണ് കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്നത് എന്നാണ് താലിബാൻ വിശദീകരണം. എന്നാൽ കേവലം ലൈംഗിക ഉപകരണം എന്നതിനപ്പുറം ഒന്നും ഭാവിയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാനില്ല എന്നതാണ് വാസ്തവം. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിനോട് ചേർന്നുള്ള ഖൂർ പ്രവിശ്യയിലെ ഗ്രാമങ്ങളാണ് താലിബാന്റെ പെൺകുഞ്ഞ് വ്യാപാരത്തിന് ഇരകളാകുന്നതെന്നാണ് റിപ്പോർട്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ 811 പൗണ്ട് മുതൽ 2027 പൗണ്ട് വരെ വിലയ്ക്കാണ് മാതാപിതാക്കൾ വിൽക്കുന്നത്. പണം ആവശ്യമില്ലാത്തവർ കുഞ്ഞുങ്ങൾക്ക് പകരമായി തോക്കുകളോ വളർത്തു മൃഗങ്ങളെയോ കൃഷിഭൂമിയോ കൈപ്പറ്റുന്നു. ഖൂർ പ്രവിശ്യയിലെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളും ശൈശവ വിവാഹങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, പണം, ആയുധങ്ങൾ അല്ലെങ്കിൽ കന്നുകാലികൾ എന്നിവയ്ക്ക് പകരമായി നിരവധി കുടുംബങ്ങൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പോലും മധ്യവയസ്കരായ പുരുഷന്മാർക്ക് വിവാഹം കഴിച്ചു നൽകുന്നു. ഒരു പ്രാദേശിക ഏജൻസി ഇതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചും ശരിയായ അവബോധമില്ലായ്മയാണ് ശൈശവ വിവാഹ പ്രവേശത്തിന് പിന്നിലെ ഒരു കാരണമെന്നാണ് രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ത്രീകളുടെ അവകാശ പ്രവർത്തകയായ ഹബീബ ജംഷീദി പറയുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ശൈശവ വിവാഹം വ്യാപകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ വളച്ചൊടിച്ച പതിപ്പുകൾ ഉപയോഗിച്ച് പലപ്പോഴും ന്യായീകരിക്കപ്പെടുന്നു. അഫ്ഗാൻ വീണ്ടും 20 വർഷം പിന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഇരകളായി മാറുക സ്ത്രീകളും പെൺകുട്ടികളുമാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 90s സംഘം നടപ്പാക്കിയ ക്രൂരമായ ലൈംഗിക നിയമങ്ങൾ വീണ്ടും പഴയപടിയാകുന്നു. വസ്ത്രത്താൽ മൂടപ്പെട്ടിട്ടില്ലെന്നും മനുഷ്യാവകാശത്തെ കുറിച്ച് സംസാരിച്ചെന്നും പ്രണയിച്ചെന്നുമുള്ള കാരണങ്ങൾ പറഞ്ഞാണ് താലിബാൻ സ്ത്രീകളെ ആക്രമിക്കുന്നത്. താലിബാൻ അവരുടെ അഫ്ഗാൻ ഭരണകാലത്ത് സ്ത്രീവിരുദ്ധതയുടെയും അവരോടുള്ള അതിക്രമങ്ങളുടെയും പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ കുപ്രസിദ്ധിയാർജിച്ചിരുന്നു. സ്ത്രീകളുടെ വിശുദ്ധിയും അന്തസ്സും ഇനിയും പരമപവിത്രമായിരിക്കാൻ തക്ക ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. പർദ്ദയിൽ ജീവിക്കുന്നതിനെ പറ്റിയുള്ള പഷ്തൂൺ വാലി വിശ്വാസ പ്രകാരമായിരുന്നു അത്രയേത്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ എല്ലായ്പ്പോഴും പരസ്യമായി ബുർഖ ധരിക്കാൻ നിർബന്ധിതരായി. കാരണം ഒരു താലിബാൻ വക്താവ് പറയുന്നതനുസരിച്ച് ഒരു സ്ത്രീയുടെ മുഖം അഴിമതിയുടെ ഉറവിടമാണ്. ലിംഗവർണ്ണ വിവേചനം എന്ന് വിളിക്കപ്പെടുന്ന വ്യവസ്ഥാപിത വേർതിരിവിൽ സ്ത്രീകളെ ജോലി ചെയ്യാൻ അനുവദിച്ചില്ല. 8 വയസ്സിനു ശേഷം അവരെ പഠിപ്പിക്കാൻ അനുവദിച്ചില്ല. അതുവരെ ഖുർആൻ പഠിക്കാൻ മാത്രമേ അനുവാദമുണ്ടായിരുന്നുള്ളൂ. വിദ്യാഭ്യാസം അനുഗ്രഹിക്കുന്ന സ്ത്രീകൾ രഹസ്യമായി സ്കൂളിൽ ചേരാൻ നിർബന്ധിതരായി. അവിടെ പിടിക്കപ്പെട്ടാൽ അവരും അധ്യാപകരും വധശിക്ഷയ്ക്ക് വിധേയരാകും. ആണുങ്ങൾ ആരെങ്കിലും ഒപ്പമില്ലെങ്കിൽ പുരുഷ ഡോക്ടർമാർക്ക് സ്ത്രീ രോഗികളെ പരിശോധിക്കാൻ അനുവദിച്ചിരുന്നില്ല. അങ്ങനെയുള്ള പക്ഷം രോഗം ചികിത്സിക്കാതിരിക്കുക മാത്രമേ സാധ്യമായിരുന്നുള്ളൂ. താലിബാൻ നിയമങ്ങൾ ലംഘിച്ചാൽ സ്ത്രീകളെ പരസ്യമായി അടിക്കുകയും വധിക്കുകയും ചെയ്തു. 16 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം താലിബാൻ അനുവദിക്കുകയും ചില സാഹചര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അഫ്ഗാൻ വിവാഹങ്ങളിൽ 80% നിർബന്ധിതമാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.